ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ചാനൽ ബാനർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നതാണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. നമ്മൾക്ക് എല്ലാവർക്കും ഒരു ചാനൽ ബാനർ നമ്മളുടെ യൂട്യൂബ് ചാനലിന് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട് നമ്മൾക്ക് ചാനൽ ബാനർ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട്. എന്നാൽ ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ക്യാൻവയാണ്. പവർപോയിന്റിനകത്തൊക്കെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ബാനർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾക്ക് നമ്മളുടെ യൂട്യൂബ് ചാനൽ ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത്? ഫോട്ടോഷോപ്പ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം, പവർപോയിന്റ് ആണെങ്കിൽ പവർപോയിന്റ്, ക്യാൻവ ആണെങ്കിൽ ക്യാൻവ. അങ്ങനെ ഏത് സോഫ്റ്റ്വെയർ ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ക്യാൻവയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ക്യാൻവ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല എലമെന്റ്സും എല്ലാം കിട്ടാൻ അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞാൻ ക്യാൻവ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് വരുമ്പം നമുക്കിതാ ഇവിടെ യൂട്യൂബ് ചാനൽ ആർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി അല്ലെങ്കിൽ ക്രിയേറ്റ് എ ഡിസൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ യൂട്യൂബ് ചാനൽ ബാനറിനോ യൂട്യൂബ് ചാനൽ ആർട്ടെന്നോ എങ്ങനെ സെർച്ച് ചെയ്താലും നോ പ്രോബ്ലം, നമ്മൾക്കത് കിട്ടും. ഇവിടെ യൂട്യൂബ് ചാനൽ ആർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ദാ ഇവിടെ യൂട്യൂബ് ചാനൽ ആർട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് ഒരു പുതിയൊരു പ്രോജക്റ്റ് നമ്മൾക്കിവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾക്ക് ഏതെങ്കിലും ടെംപ്ലേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ പക്ഷെ പലതിനകത്തെയും പ്രശ്നം എന്ന് വെച്ചാൽ ചിലതൊക്കെ പ്രോ വേർഷനാണുള്ളത്. ഇവിടെ ഒരു കിരീടത്തിൻ്റെ സൈൻ കാണുന്നത് പ്രോ വേർഷൻ ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതുപോലെയൊന്നും വേണ്ട, നമുക്ക് ബ്ലാങ്കിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾക്ക് ബ്ലാങ്കിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ യൂട്യൂബ് ചാനൽ ബാനർ ടെംപ്ലേറ്റ് എന്ന് വല്ലതും ഒന്ന് സെർച്ച് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിതാ ഇതുപോലത്തെ ഒരു ഇമേജ് ലഭിക്കും. നമുക്കപ്പോൾ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾക്ക് ക്യാൻവയിൽ വന്ന ശേഷം നമ്മൾക്ക് അത് പേസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ ദാ ഇവിടെ ക്യാൻവ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം കൺട്രോൾ വി പ്രസ് ചെയ്ത് അത് പേസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് ആ ഒരു ഇമേജ് ക്യാൻവയിൽ അപ്ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെടുത്ത് ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഈ ഒരു ക്യാൻവസിലോട്ട് ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്യാം. ഈ ഒരു ഇമേജ് നമ്മൾ എന്തിനാണ് നമ്മളുടെ ക്യാൻവസിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇത്രയും ഏരിയയാണ് നമ്മൾക്ക് നമ്മളുടെ മൊബൈലിൽ കാണാൻ സാധിക്കുക. ഈ ഒരു ഏരിയ നമ്മൾക്ക് നമ്മളുടെ ടാബ്ലറ്റിൽ കാണാൻ സാധിക്കും. ഈ ഒരു ഫുള്ളായിട്ടുള്ള ഇമേജ് നമ്മൾക്ക് നമ്മളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ഇത്രയും നടുക്കത്തെ വേണം. ഇനി ഈ രണ്ട് സൈഡും കൂടെ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾക്ക് ടി വിയിലാണ് കാണാൻ സാധിക്കുക. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് വരാം. നമ്മളിതാ ഇവിടെ ഫയലിൽ വരികയാണെങ്കിൽ നമ്മൾക്കിവിടെ ഷോ റൂളേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ റൂളേഴ്സ് ഇനി കൊടുക്കാം. അതും ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു ലൈൻ എടുക്കുക, നമ്മൾ ഡ്രാഗ് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ നമ്മൾക്കിതാ ഇതുപോലെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂം ചെയ്യാനും എല്ലാം നമ്മൾക്ക് ഇവിടെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു റൂളർ എടുക്കാം. അതിനുശേഷം നമുക്കത് ഇവിടെ താഴെ വെക്കാം. ഇനി നമുക്ക് അടുത്തെന്ന് വെച്ചാൽ നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള റൂളറാണ്, അതെടുത്തിട്ട് നമുക്ക് മൊബൈലിൻ്റെ ഈ ഒരു ഏരിയയിലോട്ട് വെക്കാം. ഇനി ഒരെണ്ണം കൂടി എടുത്തിട്ട് നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് വരാം. നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് ഈ ഒരു ടാബ്ലറ്റിൻ്റെ സേഫ് ഏരിയയിലോട്ട് വരാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ടാബ്ലറ്റിനൊരു സേഫ് ഏരിയ കൊടുക്കുകയാണ്. ഇനി ഞാൻ അതായത് ഇവിടെ ഫിറ്റ് ടു സ്ക്രീൻ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾക്ക് ഇതുപോലെ കറക്റ്റായിട്ട് എവിടെയൊക്കെയാണ് ടാബ്ലറ്റിന്റെ ഏരിയ, ഇവിടെയൊക്കെയാണ് നമ്മളുടെ ലാപ്ടോപ്പിന്റെ ഏരിയ എന്ന് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഇന്ന് നമ്മൾക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത ആ ഒരു ഇമേജിനെ ക്ലിക്ക് ചെയ്ത ശേഷം ഡിലീറ്റ് പ്രസ് ചെയ്താൽ നമ്മൾക്ക് ആ ഒരു ഇമേജ് പോയി കിട്ടുന്നതാണ്. നമ്മൾക്കിനി ഇതുപോലത്തെ ഒരു ഏരിയ മാത്രമാണ് ഉള്ളത്. ഇന്ന് നമുക്ക് ആ ഈ ഒരു ഭാഗത്ത് നമ്മളുടെ ഇമേജ് അല്ലെങ്കിൽ നമ്മളുടെ ചാനൽ ബാനർ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാമെന്നാണ്. ഇതൊക്കെ ഞാൻ പണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത് കുറച്ച് ഐക്കൺസ് വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഐഡിയ പ്രകാരം ഒന്ന് ട്രൈ ചെയ്താണ്. ഇന്ന് ഞാൻ ദാ ഇവിടെ എൻ്റെ യൂട്യൂബ് ചാനൽ ആർട്ടിലോട്ട് വരികയാണ്. ഇവിടെ നമ്മൾ ബ്ലാങ്കിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾക്ക് ദാ ഇവിടെ എലമെന്റ്സിൽ ക്ലിക്ക് ചെയ്യാം. എലമെന്റ്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കൊരു ഷേപ്പ്,
പുറയിലത്തെ ഒരു കളറ് നമ്മൾക്ക് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ചാനലിന് നിങ്ങളൊരു ബ്രാൻഡ് കളർ വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ചിലരുടെ ഇത് റെഡ് ആയിരിക്കും, ചിലരുടെ ഇത് ഓറഞ്ച് ആണ്, അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കളറ് ഈ ഒരെണ്ണത്തിന് കൊടുക്കാം. ഞാൻ അതുപോലെ പ്രത്യേകിച്ച് ഒരെണ്ണം കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു കളേഴ്സിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ഒരു നല്ലൊരു കളറ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾക്ക് ഈ ഒരു ചാനൽ ബാനറിൽ വെക്കാനുള്ള എലമെന്റ്സ്, അതായത് ഇമേജസ്, പിന്നീട് ലോഗോ, പിന്നീട് നമ്മളുടെ ടെക്സ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്തത് ഈ ഒരു ഭാഗത്തോട്ട് വെക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പം അതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇനി ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജസിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു വെബ്സൈറ്റ് തന്നെയാണ് remove.bg. ഈ ഒരു remove.bg വന്ന ശേഷം നമ്മൾക്ക് അപ്ലോഡ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് ഇമേജസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ദാ ഇവിടെ ആൽഫിൻ ജിപി ആനിമേറ്റഡ് എന്ന് പറഞ്ഞ ഇമേജ് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾക്ക് മാറ്റി കിട്ടുന്നതാണ്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാൻവയിൽ വന്ന ശേഷം അപ്ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം അപ്ലോഡ് മീഡിയ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾക്കിപ്പോൾ ആ ഒരു ഇമേജ് നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു സ്ലൈഡിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്യാൻവാസിലോട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ആ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു ഇമേജിനെ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾക്ക് ക്യാൻവയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇനി അതിനുശേഷം ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവയിലോട്ട് നമ്മൾക്ക് ആ ഒരു ഇമേജ്, നമ്മളുടെ ആ ഒരു ഇമേജ് ഇവിടെ വെക്കാൻ സാധിക്കുന്നതാണ്. ഒരിക്കലെ ട്രെൻഡിങ് ആയിരുന്ന ആപ്പായിരുന്നു ടൂൺ ആപ്പ്. ഈ ഒരു ടൂൺ ആപ്പ് വഴി നിങ്ങൾക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ക്യാൻവസിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് ലാപ്ടോപ്പിലോട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യാതെ നിങ്ങൾക്ക് മൊബൈലിൽ ക്യാൻവയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും നല്ലൊരു ഐഡിയ ആയിരിക്കും. നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് ഏരിയയിൽ, മൊബൈലിൽ കാണിക്കുന്ന വൈറ്റ് ഏരിയയിൽ നമ്മൾക്ക് എന്തെങ്കിലും വെക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുകയാണ്. സൂം ചെയ്ത ശേഷം ഞാൻ ദാ ഇവിടെ സബ്സ്ക്രൈബ് എന്നാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബി ഹാപ്പി ആൽഫിൻ ദ ടെക് എക്സ്പ്ലോറർ. ഇനി നമ്മൾ അടുത്തതെന്ന് വെച്ചാൽ നമ്മളുടെ ലോഗോയാണ് അടുത്തത് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ലോഗോ അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്ലോഡ് സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അപ്ലോഡ് മീഡിയ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ലോഗോ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ദാ നമ്മളുടെ ലോഗോയും ഈ ഒരു ക്യാൻവാസിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾക്ക് നമ്മളുടെ ഓരോ ഇമേജസ് ലോഗോയും ഒക്കെ വെച്ച് നമുക്ക് നല്ല അടിപൊളിയാക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾക്ക് ഈ ഒരു ലോഗോനെ സെൻറ്റർ അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പൊസിഷനിൽ വന്നാൽ നമ്മൾക്ക് ഒന്നെങ്കിൽ സെൻറ്റർ അലൈൻ ചെയ്യാൻ സാധിക്കും, ഇനി അതേപോലെ തന്നെ സെൻറ്ററിലൊക്കെ കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഞാനിപ്പോൾ അത് കൊടുക്കുന്നില്ല, ഞാൻ കൺട്രോൾ ഇസോട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ സോളിഡ് കളറ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എലമെന്റ്സിൽ വന്ന ശേഷം നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് നിരവധി ബാക്ക്ഗ്രൗണ്ട്സ് ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല നമ്മൾ ക്യാൻവയ്ക്കകത്ത് തന്നെ, അതായത് ഈ ഒരു ക്യാൻവയ്ക്കകത്ത് തന്നെ മോറിൽ പോവുകയാണെങ്കിൽ നമ്മൾക്ക് കുറേ ആഡ് ഓൺസ് പോലെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് പിക്സാബയും പെക്സൽസും ഒക്കെ ഉണ്ട്. അപ്പം ഇതുപോലത്തെ പിക്സാബയ്ക്കകത്തോ പെക്സൽസിനകത്തോ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നിരവധി ബാക്ക്ഗ്രൗണ്ട്സ് ലഭിക്കുന്നതാണ്. ആ ഒരു രീതിയൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ ഇവിടെ വുഡ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ നല്ലൊരു കളർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതുമെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ എക്സാമ്പിളിനായിട്ട് ഞാൻ ദാ ഈ ഒരു പിക്ചർ ഇവിടെ എടുക്കുകയാണ്. ഈ ഒരു പിക്ചർ ഇവിടെ എടുത്ത ശേഷം ഞാൻ ദാ ഇവിടെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നു. അതിനായിട്ട് നമ്മൾക്ക് ഏറ്റവും ആദ്യം തന്നെ കൊടുക്കേണ്ടത് ഇവിടെ ഫിറ്റ് ടു ഫ്രെയിം ആണ്. അപ്പോൾ ഇവിടെ കൊടുത്ത ശേഷം നമ്മൾക്ക് ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമ്മളുടെ ആ ഒരു ഏരിയയിലോട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം.
നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ഇതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ലഭിക്കാൻ പോവുക. നിങ്ങൾക്ക് അതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എല്ലാം കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നില്ല. ഞാൻ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ പോവുകയാണ്. നമ്മൾക്കറിയാം ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഡെസ്ക്ടോപ്പിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾക്ക് കുറെ ലിങ്ക്സ് ആയിരിക്കും വരുന്നത്. അതായത് നമ്മൾ എബൌട്ട് സെക്ഷനിൽ ആഡ് ചെയ്യുന്ന ലിങ്ക്സ് ആണ് ഈ ഒരു ഭാഗത്ത് വരിക. നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ആവാം, നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ആവാം, അതുപോലെ എന്താണോ അതിൻ്റെ ഒക്കെ ലിങ്ക്സ് ആയിരിക്കും ഇവിടെ വരുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ എനിക്കിതാ ഇവിടെ വരുന്നത് വെബ്സൈറ്റിന്റെ ലിങ്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ബ്ലോഗ്, അപ്പം അതുപോലത്തെ കുറെ ലിങ്ക്സ് ആണ് എനിക്ക് അവിടെ വരുന്നത്. അപ്പം അതിലോട്ട് ആളുകളുടെ ശ്രദ്ധ കൊണ്ടുപോകാനായിട്ട് ഞാൻ ദാ ഇവിടെ എലമെന്റ്സിൽ പോയ ശേഷം ഞാൻ ഇവിടെ ആരോ എന്ന് സെർച്ച് ചെയ്യുകയാണ്. ആരോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ആരോസ് ലഭിക്കുന്നതാണ്. ഇതിനകത്ത് ഏത് ആരോ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതൊരു ആനിമേഷനുള്ള ഒരു ആരോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ആരോനെ നമ്മൾ ജസ്റ്റ് ആ ഒരു ഭാഗത്തോട്ട് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ഇതിനെ ഫ്ലിപ്പ് ചെയ്യുക. ഇനി ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ മുകളിൽ ഫ്ലിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ ഒരു രീതി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകാൻ പോകുന്ന മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഇതേല് നോക്കുകയാണെങ്കിൽ ഇതൊരു ആനിമേഷനുള്ള ഒരു ആരോ ആണ്. പക്ഷേ നമ്മൾ ഇതിനെ PNG ആയിട്ടോ അല്ലെങ്കിൽ ഇമേജ് ആയിട്ടോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്കതിന് ആനിമേഷൻ വരത്തില്ല. നമുക്ക് കറക്റ്റായിട്ട് നല്ലൊരു ഐക്കണായിട്ട് തന്നെയായിരിക്കും അത് വരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അതൊരു പ്രശ്നമല്ല. ഇനി എന്താ ഇവിടെ ഇതുപോലത്തെ ഒരു ഇത് റെക്ടാങ്കിൾ അല്ല, ഇത് വേറൊരു എലമെന്റ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ സൈഡൊക്കെ ഒരു തരത്തിലുള്ള വേറൊരു ഡിസൈനുള്ള എലമെന്റ് ആണ്. അപ്പം ഞാൻ എന്താ ഇതിനെയും ജസ്റ്റ് ഇവിടെ എടുക്കുകയാണ്. ഞാൻ എന്താ ഇതിനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ എന്താ അതിവിടെ ഫിക്സ് ചെയ്യുന്നു. ഇത് നല്ലൊരു ഇമേജ് ആണ്. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഭാഗത്താണ് ഞാൻ ഇത് ഫിക്സ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു. അതിനുശേഷം ഞാൻ എന്താ അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ചാനൽ ബാനറിന്റെ ആ ഒരു റൈറ്റ് സൈഡ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെയാണ് എഴുതാനുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്താ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് കണക്ട് എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സെന്റൻസ് എഴുതാമെന്നാണ്. അവിടെ നമ്മളുടെ ലിങ്ക്സ് വരുന്നതുകൊണ്ട് ഞാൻ അവിടെ ലെറ്റ്സ് കണക്ട് എന്നാണ് സാധാരണ എഴുതാറുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇപ്രാവശ്യവും ലെറ്റ്സ് കണക്ട് എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഞാൻ എന്താ ഇവിടെ ലെറ്റ്സ് കണക്ട് എന്ന് കൊടുക്കുന്നു. ഞാൻ എൻ്റെ ചാനൽ ബാനറിൽ സ്ഥിരം കൊടുക്കാറുള്ള ഒരു സെന്റൻസ് ആണ് ഇൻ അസോസിയേഷൻ വിത്ത് ബി ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ഈ ഒരു സെന്റൻസ് ഞാൻ സ്ഥിരം കൊടുക്കാറുണ്ട്. അത് ഞാൻ ഇന്നും കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ചാനൽ ബാനർ ഈ ഒരു സ്റ്റേജിലോട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾക്ക് അടുത്തത് എന്തൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത്, അതായത് നമ്മൾ അതുപോലെ ജസ്റ്റ് നോക്കിയ ശേഷം നമ്മൾക്ക് ആ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെ ആഡ് ചെയ്യാനുണ്ടോ അതൊക്കെ നമ്മൾക്ക് ആഡ് ചെയ്യാം. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ബാനറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ടൈമിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ സാധിക്കും. പക്ഷെ എനിക്ക് ആ ഒരു പങ്ക്ച്വാലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ സാധനം കൊടുക്കുന്നില്ല, അതായത് ഞാൻ എന്തൊക്കെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന്. ഇനി അതായത് ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു ഭാഗത്ത്
കൊടുക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി എന്താണ്ട് ഇത്രയും ക്രിയേറ്റ് ചെയ്തിട്ടും ഞാൻ എൻ്റെ ചാനലിൻ്റെ നെയിം കൊടുത്തിട്ടില്ല, ബി ഹാപ്പി എന്നത്. അപ്പം ഞാൻ ഇനി അടുത്തത് കൊടുക്കാൻ പോകുന്നത് ബി ഹാപ്പി എന്നാണ്. അപ്പം അതിനിട്ട് നല്ലൊരു ടൈറ്റിലിൻ്റെ ഇതാണ് ഞാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നല്ലൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് ആ ഒരു ടൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി അതിനുശേഷം ബി ഹാപ്പി എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ചാനൽ ബാനർ പറഞ്ഞാൽ ഏകദേശം റെഡിയാണ്. ഇനി എന്താ ഈ ഒരു നമ്മൾക്ക് ഈ ഒരു റെഡ് ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മൾ എന്തൊക്കെ വീഡിയോസ് ആണ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഡിജിറ്റൽ ബിസിനസ് അല്ലെങ്കിൽ ടെക് വീഡിയോസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൊടുക്കാം. ഇനി കുക്കിംഗ് വീഡിയോസ് ആണെങ്കിൽ കുക്കിംഗ് വീഡിയോസ്, ചലഞ്ച് വീഡിയോസ് ആണെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ടെക്സ്റ്റിൽ പോകുന്നു. അതിനുശേഷം നല്ലൊരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ടെക്സ്റ്റും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ ഒരു ടെക്സ്റ്റ് എടുക്കാൻ സാധിക്കും. ഞാൻ ആഡ് എ ഹെഡിങ് എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ടെക് വീഡിയോസ് എന്ന് കൊടുക്കുകയാണ്. ടെക് എന്ന് ഞാൻ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഞാൻ എന്താ അതിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരികയാണ്. അതായത് ഈ ഒരു ഭാഗത്തോട്ട് കൊണ്ടുവരുന്നു. അതിനുശേഷം ഞാൻ എന്താ ഇവിടെ ഒന്ന് റീസൈസ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾക്കിനി അത് വേണമെന്നുണ്ടെങ്കിൽ ബുള്ളറ്റിൻ പോയിന്റിലും വെക്കാം. കാരണം അതുപോലെയൊക്കെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുള്ളറ്റിൻ പോയിന്റിൽ വെച്ചാൽ നമ്മൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും എല്ലാം നമ്മൾക്ക് ഇവിടെ കാണിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ചാനൽ ബാനർ നമ്മൾ ക്യാൻവയിൽ റെഡിയാക്കി കഴിഞ്ഞു. അപ്പം ഞാൻ എന്താ ഇവിടെ താഴെയും മുകളിലുമായിട്ട് ജസ്റ്റ് കുറച്ച് ഐക്കൺസ്, അതായത് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐക്കൺസ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെയാണ് നമ്മുടെ ചാനൽ ബാനർ ആക്കി മാറ്റാൻ സാധിക്കുകയെന്ന് നോക്കാം. ഞാൻ രണ്ടാമത്തെ ഒരു ബാനറും, അതായത് ഒരെണ്ണം ഡാർക്ക് തീമും ഒരെണ്ണം ലൈറ്റ് തീമും എന്ന രീതിയിൽ ഞാൻ എന്താ പുറകിൽ കുറേ ഐക്കൺസ് ഒക്കെ വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഞാൻ രണ്ടാമത്തെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനി ഇതെങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾക്ക് ഈ ഒരു ചാനൽ ബാനർ അപ്ലോഡ് ചെയ്യുവാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു ചാനൽ ബാനർ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾക്ക് മുകളിലുള്ള ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ ഫയൽ ടൈപ്പ് JPG PNG സെലക്ട് ചെയ്യാം. ഞാനിവിടെ PNG ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ രണ്ട് പേജും ഡൗൺലോഡ് ചെയ്യണോ എന്ന് ചോദിക്കാം. കാരണം ഞാനിവിടെ രണ്ട് പേജ് അല്ലെങ്കിൽ രണ്ട് ചാനൽ ബാനർ ഉണ്ടാക്കിയത് കൊണ്ട് രണ്ടെണ്ണവും സെലക്ട് ചെയ്യണോ എന്ന് ചോദിക്കും. ഞാൻ അതിനകത്ത് രണ്ടെണ്ണവും സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾക്കിതാ ഇവിടെ സേവ് ഡൗൺലോഡ് സെറ്റിംഗ്സ് വേണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടുത്തെ ഈ ഒരു ആനിമേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഹെഡ്സപ്പ് വീഡിയോസ് ഓഡിയോ ആൻഡ് ആനിമേഷൻസ് വോണ്ട് പ്ലേ വെൻ എക്സ്പോർട്ടഡ് ആസ് ദിസ് ഫയൽ ടൈപ്പ് ട്രൈ ഡൗൺലോഡിങ് ഇറ്റ് ആസ് എ വീഡിയോ MP4 എന്ന്. നമ്മൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, നമ്മൾക്ക് ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിതാ ഇവിടെ അത് ഡൗൺലോഡ് ചെയ്ത് വരുന്നുണ്ട്. നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് വരുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് ഫയൽസ് ഉള്ളതുകൊണ്ട് നമുക്ക് അതൊരു സിപ്പ് ഫയലായിട്ട് തന്നെ വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾക്കത് സെലക്ട് ചെയ്ത ശേഷം എക്സ്ട്രാക്ട് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. എക്സ്ട്രാക്ട് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ഫയൽ ലൊക്കേഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ബ്രൗസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ആ ഫയൽ ലൊക്കേഷൻ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾക്ക് എക്സ്ട്രാക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. എക്സ്ട്രാക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് രണ്ടെണ്ണവും എക്സ്ട്രാക്ട് ചെയ്ത് വരും. അപ്പോൾ ആ രണ്ട് ഇമേജസ് ആണ് നമ്മൾക്കിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ആ ഒരു ചാനൽ ബാനർ കാണാൻ സാധിക്കും. നല്ല ക്ലാരിറ്റിയുള്ള നല്ല അടിപൊളി ചാനൽ ബാനറാണ് നമ്മൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു ബ്ലാക്ക് വേർഷനും ആണ്. അപ്പം നമുക്കിത് ഇതുപോലത്തെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഐക്കണാണ് വന്നിരിക്കുന്നത്. രണ്ടിടത്തും നമുക്ക് ഐക്കൺ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.
നമ്മൾക്ക് നമ്മളുടെ ചാനൽ ബാനർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ഏറ്റവും ആദ്യം തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾക്ക് അവിടെ കസ്റ്റമൈസേഷൻ എന്ന ഭാഗത്ത് വരികയാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ചാനലിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ബ്രാൻഡിങ് എന്നിടത്ത് വരികയാണെങ്കിൽ നമ്മൾക്കിവിടെ നമ്മളുടെ ബാനർ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ തന്നെ ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കിവിടെ ചേഞ്ച് എന്നാണ് കാണിക്കുന്നത്. നമ്മൾക്ക് ചേഞ്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു ബാനർ ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ചെയ്യുമ്പോൾ വ്യൂവബിൾ ഓൺ ഓൾ ഡിവൈസസ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾക്ക് ആ ഒരു ലെറ്റ്സ് കണക്ട്, അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പിലൊക്കെ മാത്രം കാണാൻ സാധിക്കുന്ന ആ ഒരു വ്യൂ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെയൊക്കെ കയറ്റാൻ സാധിക്കും. പക്ഷെ നമ്മൾക്ക് വേണ്ടത് ഫുള്ളായിട്ടാണ്. അതിനുശേഷം ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് അവിടെ ചേഞ്ച് ചെയ്ത് വരും. ഇനി നമ്മൾക്ക് മുകളിലുള്ള പബ്ലിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. പബ്ലിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതവിടെ ലോഡ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ചാനൽ ബാനർ അപ്ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബി ഹാപ്പി എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ എൻ്റെ ഇമേജ്, അതേപോലെ തന്നെ ഇവിടെ രണ്ട് ലോഗോ, ലെറ്റ്സ് കണക്ട് എല്ലാം ഇവിടെ വളരെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ആരോയുടെ സൈസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാമായിരുന്നു, പക്ഷെ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതുപോലെയാണ് നമ്മൾ ഒരു ചാനൽ ബാനർ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് മീ ആൽഫിൻ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.